Hi friends, Assalamualaikum. Welcome to another video. Inna yani vada oru chicken biryani ada recipe maithanu vandittullade. Nalla tasty aya oru chicken biryani ide. Aarkum eluppathil undakkan pattuna oru biryani. Namukku idine endokke ingredients venam ennu nokkam. Aadyamayittu njan eduthittullade 1 kg chicken kalaki vrithiyaakki vechittullade. Ulli arinjathu 5 ennam. Inji veluthulli പച്ചമുളക് 12 എണ്ണം കറിവേപ്പില 1 പിടി മല്ലിയില അരിഞ്ഞത് 1 കപ്പ് തക്കാളി അരിഞ്ഞത് 4 എണ്ണം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചിക്കൻ ബിരിയാണി മസാല 1 ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പും ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതിലോട്ടിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 12 എണ്ണം ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം എന്നിട്ട് ഈ പേസ്റ്റിൽ നിന്ന് 1 ടീസ്പൂൺ പേസ്റ്റ് എടുത്ത് നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഈ ചിക്കനെ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലോട്ടൊരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വേറൊരു അടുപ്പ് കത്തിച്ച് അതിലോട്ട് നമുക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിലോട്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളി വേഗം ഒന്ന് വെന്ത് വരും ഇനി ഒന്ന് മൂടി വെച്ചിട്ട് 1-2 മിനിറ്റ് കുക്ക് ചെയ്യാം ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെയും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും ഇളക്കി ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുള്ള ഈ ചിക്കനെ നമുക്കൊന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ മസാലയിലോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ബിരിയാണി മസാലയും ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുക്കാം നമ്മൾ നേരത്തെ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതായിരുന്നു ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലോട്ട് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 1 കപ്പ് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മാറ്റി വെക്കാം നമ്മുടെ ചിക്കൻ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയ ബിരിയാണി മസാലയാണിത് ഇനി നമുക്ക് അന്നേരം കൊണ്ട് നെയ്ച്ചോറുണ്ടാക്കാം അതിനായിട്ട് നെയ്ച്ചോറിൻ്റെ അരി 1 kg ഉള്ളി അരിഞ്ഞത് 1 എണ്ണം അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് വലിയ ജീരകം പട്ട ഗ്രാമ്പു ഏലയ്ക്ക സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് പശുനെയ്യ് 1 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഗ്യാസ് കത്തിച്ച് കുക്കർ വെച്ചിട്ട് അതിലോട്ട് അല്പം ഓയിൽ വെച്ചെടുക്കാം
എന്നിട്ടതിലോട്ട് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് അരിഞ്ഞുവെച്ച ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി നല്ല ഗോൾഡൻ കളറാകുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ പശുനെയ്യ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ കഴുകി വെച്ച അരിയും ഇട്ട് കൊടുക്കാം. അരിയിട്ടതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. 3 വിസിൽ വരെ വേവിക്കണം. ഇവിടെ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് ബിരിയാണി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ലെയർ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ വീണ്ടും 1 ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.